നമസ്കാരം, എൻ്റെ പേര് അശ്വജിത്ത്. ഞാൻ വരുന്നത് കൊച്ചിയിൽനിന്നാണ്. 2018 ഞാൻ നടത്തിയിട്ടുള്ള ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ യാത്ര, 3 രാജ്യങ്ങളിലൂടെ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഞാൻ നടത്തിയിട്ടുള്ള ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ യാത്രയിലെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഏതൊരു മലയാളിയുടെയും അൺഡിസ്പ്യൂട്ടബിൾ ഡ്രീമാണ് ഒരു വിദേശ യാത്ര നടത്തുക എന്നുള്ളത്. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പലപ്പോഴും ഇത് സാധിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റിയാണ്. നമുക്കവിടെ സാമ്പത്തികമായിട്ടും ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഡൗട്ടാണ്. പക്ഷേ ഒരു രസകരമായ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ആറുമാസം ഒരു ആവറേജ് മലയാളി പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു അൽഫാമിൻ്റെ പൈസ മതി ഒരു വിദേശ യാത്ര നടത്താൻ, അത്രയേ ഉള്ളൂ. സോ കമ്മിങ് ടു ദ പോയിൻ്റ്, ഞാനും ഒരു യാത്ര പ്ലാൻ ചെയ്തു. ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ബർമയാണ്. ഒരു 1948 ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുള്ള ബർമ ഒരുപാട് വർഷങ്ങളോളം ഒരു മിലിറ്ററി റൂളായിരുന്നു. അതിനുശേഷമാണ് അവർ ഓപ്പൺ ആക്കിയത് ടൂറിസ്റ്റിന്. അപ്പം ഞാൻ മ്യാൻമാർ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഒരു ബഡ്ജറ്റ് പ്ലാനൊക്കെ നോക്കിയപ്പം ഒരു 25,000 രൂപയാണ് ഞാൻ ബഡ്ജറ്റ് പ്ലാൻ വകയിരുത്തിയത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ലാവോസും അതേപോലെ തായ്ലാൻഡും കൂടി ആ ഒരു ട്രാവൽ പ്ലാനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും എനിക്കൊരു 35,000 രൂപ മാക്സിമം വരുള്ളൂ. അങ്ങനെ ഈ 3 രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു, 35,000 രൂപ ബഡ്ജറ്റ് വകയിരുത്തിയിട്ട്. എൻ്റെ യാത്ര തുടങ്ങുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ഞാൻ എയർ ഏഷ്യൻ്റെ ബഡ്ജറ്റ് എയർലൈൻസ് ആണ് ബുക്ക് ചെയ്തത്. മലേഷ്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലൈറ്റാണത്. നമ്മൾ അതിൽ യാത്ര ചെയ്യുമ്പം ഒരു ടൗൺ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ്. കാരണം വെള്ളം പോലും നമുക്ക് കിട്ടില്ല, പക്ഷേ വളരെ ചീപ്പായിട്ട് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെ ഇതിനൊരു സ്റ്റോപ്പ് ഉണ്ട്, അതെന്ന് പറയുന്നത് കോലാലംപൂരാണ്. കോലാലംപൂർ അവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ലാവോസിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള വിയൻറ്റൈനിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു 1-2 മണിക്കൂർ ഞാൻ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എയർ ഏഷ്യയിൽ കോലാലംപൂർ 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് ഞാൻ അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അവിടെ നിന്ന് വിയൻറ്റൈനിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. വിയൻറ്റൈൻ എന്ന് പറയുന്നത് ലാവോസിൻ്റെ ക്യാപിറ്റലാണ്. ഈ ലാവോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ലാൻഡ് ലോക്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്, അതിന് കോസ്റ്റൽ ഏരിയ ഇല്ല. അങ്ങനെ ഞാൻ ഒരു രാവിലെ 8 മണിക്ക് വിയൻറ്റൈനിലേക്കുള്ള ഫ്ലൈറ്റ് കോലാലംപൂരിൽ നിന്ന് കയറിയ സമയത്ത് എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത് കൊളംബിയയിലുള്ള ഒരു സൂസൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെഫാണ്. ഈ ഷെഫായിട്ട് ജോലി കിട്ടിയിട്ട് വിയൻറ്റൈനിലേക്ക് പോവാണ്. അപ്പം ഞാൻ ഇന്ത്യയെക്കുറിച്ചും പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്തു. ലാവോസിൽ പോയി കഴിഞ്ഞാൽ എവിടെ ജോലി ചെയ്യണം എന്നുള്ളത്, ജോലി ഷെഫായിട്ടാണ് ഈ സൂസൻ ജോലി ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് വേറെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൂസൈൻ വളരെ എക്സൈറ്റഡ് ആണ്. ഒരു ഷെഫിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് വിയൻറ്റൈനിൽ. പക്ഷേ ആ ജോലിയോടുള്ള ആത്മാർത്ഥതയും ആ ഇൻട്രസ്റ്റും കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. എന്തായാലും കുറച്ച് കഴിഞ്ഞ് സൂസനോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പുതിയ രാജ്യമാണ് ലാവോസ് എന്ന് പറയുന്നത്. ലാൻഡ് ലോക്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. ഏതൊരു രാജ്യത്തും നമ്മൾ ആദ്യം ഇറങ്ങുമ്പം അവിടുത്തെ ആളുകളെയാണ് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഞാൻ നോക്കിയപ്പോൾ ഒരു ചൈനീസ് ഡിസെൻഡൻസ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ ഫേസ് കട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ കുറച്ചും കൂടി ഹൈറ്റ് ഒരു ആവറേജ് വളരെ കുറവായിട്ടുള്ള ആളുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ വിസ പ്രോസസ്സിങ്ങിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ നാഷണൽസിന് ലാവോസിൽ വിസ ഫ്രീ ആണ്. ഫ്രീ ഇൻ സെൻസ് നമുക്ക് വിസ ഓൺ അറൈവലാണ്. നമ്മൾ $40 സംതിങ് നമ്മളവിടെ അടയ്ക്കണം. വിസ കിട്ടാൻ വളരെ എളുപ്പമാണ്, പക്ഷേ പ്രയാസം എന്ന് പറയുന്നത് ഒരു പെന്ന് കിട്ടാനാണ്. അതായത് അവിടെ 2-3 ഫോംസ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ പെന്ന് എന്തായാലും കരുതുക. അവിടെ ഏറ്റവും കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പെന്ന് കിട്ടാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഫോംസൊക്കെ ഫില്ല് ചെയ്ത് $40 അടച്ച് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള പ്രോസസ്സാണ്. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നെക്സ്റ്റ് ചടങ്ങ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ലാവോസിൻ്റെ വിയൻറ്റൈനാണുള്ളത്, ക്യാപിറ്റലാണുള്ളത്. അപ്പം ടാക്സിക്ക് പോവാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ രാജ്യങ്ങളെപ്പോലെ ഒരുപാട് പ്രശ്നക്കാരൊന്നും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഓട്ടോക്കാരും ടാക്സിക്കാരും അങ്ങനെ ഒരുപാട് പേരുണ്ടാവുമല്ലോ, ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് ഒരു എയർപോർട്ട് ഷഫിൾ ചെയ്യുന്ന ബസ്സുണ്ട് ബുക്ക് ചെയ്തു. $2 അങ്ങനെ എന്തോ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ കറൻസി എന്ന് പറയുന്നത് ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറൻസിയാണ് ലാവോസ് കറൻസി എന്ന് പറയുന്നത്. അങ്ങനെ ബസ്സിൽ കയറി A6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് അടുത്ത പോകേണ്ട ഡെസ്റ്റിനേഷൻ. ഞാൻ ഈ ക്യാപിറ്റലിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ പോകുന്നത് വാങ് വിയാങ് എന്ന് പറഞ്ഞിട്ടുള്ള നിയറസ്റ്റ്
ഒരു ടൗൺ ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. അവിടേക്ക് പോകാൻ 4 മണിക്കൂറോളം യാത്ര ചെയ്യണം. അങ്ങനെ ഞാൻ ഈ മിനി ബസ്സിൽ ബുക്ക് ചെയ്തിട്ടുള്ള എ സി മിനി ബസ്സിൽ കയറിയിട്ട് യാത്ര തുടർന്നു. യാത്ര തുടർന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, വലിയൊരു റിച്ച് കൺട്രി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, പക്ഷെ ആളുകളുടെ ഒരു പെരുമാറ്റം വളരെ ഹമ്പിളാണ്. നമ്മളോടുള്ള പെരുമാറ്റമായാലും വളരെ ഒരു ഹ്യൂമിലിറ്റി ഉള്ള ആളുകളായിരുന്നു അവിടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത്, വളരെ ഹമ്പിളാണ്. ആ യാത്രാ മധ്യേ എനിക്ക് ഉള്ളൊരു അനുഭവമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ഒറ്റ ഇൻസിഡൻറ്റിൽ എനിക്ക് മനസ്സിലായി അവിടുത്തെ ആളുകൾ എന്താണെന്നുള്ളത്. ഞാൻ ആ മിനി ബസ്സിൽ ഒരുപാട് രാജ്യങ്ങളിലെ ആൾക്കാരുണ്ട്, ഇസ്രേലി ഫാമിലി ഉണ്ട്, അവർ 6 മാസത്തോളം ജോലിയിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ലോകം മൊത്തം കറങ്ങാണ്. അവർ ഇന്ത്യയെക്കുറിച്ച്, സ്പെസിഫിക്കലി കൊച്ചിയെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇസ്രേലിലെ ആളുകൾക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഈ യാത്രയിൽ ഞാൻ നേപ്പാളിൽ നിന്നുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം അവർ ഇങ്ങനെ ഈ കപ്പലണ്ടി പോലത്തെ ഒരു സാധനം ഇങ്ങനെ കുറിക്കുന്നുണ്ട്, അതിൻ്റെ തൊലി മൊത്തം താഴെ ഇടുന്നുണ്ട്. അപ്പം ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാഴ്ചയാണല്ലോ, ട്രെയിനിലായാലും ബസ്സിലായാലും ഒക്കെ നമ്മൾ കപ്പലണ്ടി കഴിക്കുന്നത്. അപ്പോൾ ഈ ബസ്സിൻ്റെ ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇവരെ. 4 മണിക്കൂറിൻ്റെ യാത്രയാണ്, അതായത് ലാവോസിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് വാങ്വിയാങ്ങിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം ഈ ബസ് സൈഡിൽ നിർത്തി വെച്ചു. അപ്പം എല്ലാവരും സൈലൻ്റായി, എൻ്റയർ ബസ്സിൽ സൈലൻ്റായി. എന്താണ് കാര്യം എന്ന് മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വന്നു, ഡോറ് തുറന്നിട്ട് വന്നു ഡ്രൈവർ. എന്നിട്ട് അവിടെ ഡാഷ് ബോർഡ് തുറന്നു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണെന്നൊരു ഡൗട്ട് വന്നു എനിക്ക്. അപ്പം എല്ലാം പിൻഡ്രോപ്പ് സൈലൻ്റ് ആണല്ലോ. ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കപ്പലണ്ടി കുറയ്ക്കുന്ന ആ ലേഡി നോക്കാതെ തന്നെ അത് മൊത്തം അവിടെ ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആരും നോക്കിയില്ല, ആരോടൊരു പരിഭവം പറഞ്ഞില്ല. അവർ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ബസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ നേപ്പാളി ലേഡി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ കപ്പലണ്ടി മൊത്തം ബാഗിൽ വെച്ചു. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ആ നേപ്പാളി ലേഡി മാത്രമല്ല, ആ ബസ്സിലുള്ള ആരും ഇനി ഒരിക്കലും എവിടെ പോയാലും സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയില്ല. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ അവർ ദേഷ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇത് ആരോടൊരു പരിഭവം പറയാതെ അവരത് ക്ലീൻ ചെയ്തപ്പം അത് വല്ലാണ്ട് മനസ്സിൽ ടച്ച് ചെയ്ത് ആ ഒരു പോയിന്റിൽ എനിക്ക് അവരുടെ കൾച്ചറായിട്ട്, അവരുടെ കൾച്ചറിൻ്റെ വൈബ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്താണ് ആ രാജ്യം എന്നുള്ളത്. ഇപ്പം വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ രാജ്യം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. 5 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തിന് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് ബാക്കി. നോർത്ത് കൊറിയ, ചൈന, ക്യൂബ, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റാണെങ്കിൽ ലാവോസും അങ്ങനത്തെ ഒരു രാജ്യമാണ്. വളരെ ഹമ്പിളായിട്ടുള്ള, എനിക്ക് വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഈ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ ഇടക്കിടക്ക് സ്റ്റോപ്പുകളിലൊക്കെ നിർത്തുന്നുണ്ട് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, എല്ലാവരും നമ്മൾ കോഫി കുടിക്കുന്നത് കപ്പിലാണല്ലോ, അവരൊരു കവറിലാക്കിയിട്ടാണ് കോഫി കുടിക്കുന്നത്. അതും എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഏതൊരു ഷോപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണെങ്കിലും നമ്മളെടുത്തുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് അത്രയും മാന്യമായിട്ടും വളരെ വളരെ ഭവ്യതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ 4 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞാൻ വാങ്വിയാങ്ങിലെത്തുകയാണ്. വാങ്വിയാങ് എന്ന് പറയുന്നൊരു പാർട്ടി നഗരമാണ്. അവിടെ ഒരുപാട് ആളുകൾ, ബാക്ക് പാക്കേഴ്സ് ഒരുപാട് വരുന്ന ഒരു സ്ട്രീറ്റാണ് വാങ്വിയാങ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു അജണ്ട വാങ്വിയാങ്ങിൽ എന്ന് പറയുന്നത് അവിടെ ഹോട്ട് എയർ ബലൂൺ നടത്തുക എന്നുള്ളതാണ്. നേരത്തെ ഫ്ലൈറ്റിൽ പരിചയപ്പെട്ടിട്ടുള്ള കൊളംബിയൻ ലേഡി പറഞ്ഞതനുസരിച്ചിട്ട് ഹോട്ട് എയർ ബലൂൺ വളരെ ഒരു അനുഭൂതിയായിരിക്കും. ഈ ഹോട്ട് എയർ ബലൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബലൂണിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ് ലോകത്തെ പല ഭാഗങ്ങളിൽ. ഇപ്പം ഇസ്താംബുളിലും നമീബിയയിലും ടാൻസാനിയയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, $80 ഉള്ളൂ. $80 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 3000-3500 രൂപയ്ക്ക് നമുക്കൊരു ഹോട്ട് എയർ ബലൂൺ ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ ഒരു അക്കോമഡേഷൻ എടുത്തു. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ $10 നമ്മുടെ നാട്ടിലെ 600 രൂപയ്ക്ക് നല്ല വൃത്തിയുള്ള ഒരു AC റൂം കിട്ടും. AC ആവശ്യമില്ല, പുറത്ത് നല്ല തണുപ്പാണ്. അതേപോലെ തന്നെ പിന്നെ ഈ $80 ഞാൻ ഈ ഹോട്ട് എയർ ബലൂണും ബുക്ക് ചെയ്തു. ഈ ഹോട്ട് എയർ ബലൂൺ എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരു 3000 മീറ്റർ ഉയരത്തിൽ താഴെ എങ്ങനെയായിരിക്കും ഓപ്പൺ എയറിൽ നിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞാൻ ഹോട്ട് എയർ ബലൂൺ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ മറ്റേ ഇൻസിഡൻറ്റിൻ്റെ മനസ്സ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോട്ടലിലായാലും പുറത്തിറങ്ങിയപ്പോഴൊക്കെ ഞാൻ ഈവൺ ഒരു ചെറിയൊരു ബർഗർ കഴിച്ചാൽ പോലും ഞാൻ എപ്പോഴും ഡസ്റ്റ്ബിന്ന് സെർച്ച് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ഇടുകയായിരുന്നു. ഇതാണ് യാത്ര നമ്മളെ പഠിപ്പിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ ഇൻസിഡൻറ്റ് വഴി നമ്മളൊരു വേറൊരു മനുഷ്യനായി മാറുകയാണ്. ഓക്കെ, ഇനി ഹോട്ട് എയർ ബലൂണിലേക്ക് ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 സൗത്ത് കൊറിയൻ ലേഡീസും ഒരു തായ്ലാൻഡ് എന്നുള്ളൊരു ലേഡിയും പിന്നെ റൊമാനിയ എന്നുള്ളൊരാളുമാണ്. ഞങ്ങൾ ഇത്രയും പേരാണ് ഈ ഒരു ഹോട്ട് എയർ ബലൂണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഒരു വളരെ തുറസ്സായ ഒരു സ്ഥലത്ത് നിന്ന് ഹോട്ട് എയർ ബലൂൺ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും.
സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ശബ്ദമൊക്കെയാണ്. അത് കയറുമ്പോൾ മെല്ലെ മെല്ലെ ഉയരങ്ങളിലേക്ക് പോവും. വളരെ ചൂടായിരുന്നു അതിനുള്ളിൽ. ഒരു ബാസ്ക്കറ്റാണ്, ബാസ്ക്കറ്റിൻ്റെ മുകളിൽ ഒരു ബലൂണും. ഇതുവഴി ഇങ്ങനെ നമ്മൾ കുറച്ച് കിലോമീറ്ററുകൾ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ താഴെ ലാവോസിലെ ആളുകളുടെ ഒരു ഈവനിങ് ലൈഫ് എങ്ങനെയാണെന്നും അവരുടെ മാർക്കറ്റുകളും അവരുടെ വീടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് വാങ്വിയാങ്ങിൽ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. അങ്ങനെ വൈകുന്നേരം ഹോട്ട് എയർ ബലൂൺ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നൈറ്റ് മാർക്കറ്റിൽ പോയി. ഈ നൈറ്റ് മാർക്കറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫുഡുകൾ അവൈലബിൾ ആണ്. ഈ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിൽ പോകുമ്പോൾ നടക്കുമ്പോൾ ക്രൗഡാണ്, ഭയങ്കര സ്ഥലം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഇന്ത്യൻസ് വളരെ കുറവാണ്, പൊതുവേ ടൂറിസ്റ്റുകൾ തന്നെ കുറവാണ്. അതുകൊണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്കൊരു സ്ഥലത്തിരുന്നിട്ട് ചായ കുടിക്കാനും കോഫി കുടിക്കാനും ഒക്കെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തത് ഇതുവരെ ഞാൻ കഴിക്കാത്തൊരു സംഭവമായിരുന്നു, സ്റ്റീം ബോട്ട് എന്ന് പറയും. സ്റ്റീം ബോട്ട് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഇൻവെൻഷനാണ്. നമ്മുടെ മുമ്പിൽ മൊത്തം കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് തരും, ആ അവർ നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പോർക്ക് ചൈനീസ് ആയതുകൊണ്ട് തന്നെ പോർക്കാണ് അവരുടെ ഒരു ഫേവറേറ്റ് ഡിഷ്. അങ്ങനെ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അത് ഫസ്റ്റ് ടൈമാണ്. ഒരു കുറച്ച് സമയം ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു കുക്കിംഗ് അല്ല, ഒക്കെ റെഡിമെയ്ഡ് ഐറ്റംസാണ്. നമ്മൾ ആ സ്റ്റീം ബോട്ടിൽ സൂപ്പായാലും മാംസത്തിൻ്റെ പീസുകളായാലും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് അവിടുത്തെ ഒരു ഷെഫ് പോലത്തെ ഒരു ഗൈഡ് ഉണ്ടാവും, അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതും ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സഫാരി പുറത്തിറക്കുന്ന DVDകൾ, പെൻ ഡ്രൈവുകൾ, പുസ്തകങ്ങൾ, ടീഷർട്ടുകൾ, ബാഗുകൾ, കീചെയിനുകൾ തുടങ്ങി വൈവിധ്യമാർന്ന എല്ലാ പ്രോഡക്റ്റുകളും ആവശ്യാനുസരണം നിങ്ങളുടെ വീടുകളിലെത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കും പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും SP എന്ന് SMS ചെയ്യുക. ഫോൺ 999-544-222 SP എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. അങ്ങനെ സ്റ്റീം ബോട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ റൂമിലെത്തിട്ടോ. ഈ നാളത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്ലാൻ ചെയ്യായിരുന്നു. ബേസിക്കലി നല്ല തണുപ്പുണ്ട് രാത്രിയിൽ, രാവിലത്തെ പോലെയല്ല. രാവിലെ ഞാൻ തീരുമാനിച്ചു നമുക്കിവിടെ അടുത്തുള്ള ഒരു ലോക്കൽ മാർക്കറ്റിൽ പോവാം. ശരിക്കും അവിടുത്തെ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ലോക്കൽ മാർക്കറ്റ് എന്ന് പറയണമല്ലോ. മാത്രമല്ല ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള അടുത്ത ടൗണിലേക്കുള്ള ബസ് എന്ന് പറയുന്നത് ഉച്ചയ്ക്കാണ്. അപ്പോൾ എനിക്ക് രാവിലെ കുറച്ച് സമയമുണ്ട്. അങ്ങനെ ഞാൻ ലോക്കൽ മാർക്കറ്റിലേക്ക് പോവാണ്. ലോക്കൽ മാർക്കറ്റിൽ പോയപ്പം ശരിക്കും ഞെട്ടും. ഏത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരാത്ത ലോക്കലുകൾ രാവിലെ വന്നിട്ട് ഭക്ഷണങ്ങൾ വാങ്ങുന്ന, ഭക്ഷണമല്ല ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ആയാലും ചിക്കൻ ആയാലും വാങ്ങുന്ന സ്ഥലം. അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലതരത്തിലുള്ള എലികൾ, പെരിച്ചാഴി, അങ്ങനെയുള്ള വൈൽഡ് ആനിമൽസിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ആ ലോക്കൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയധികം വൈൽഡ് ആനിമൽസിനെ അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തലയായാലും പോർക്കൊക്കെ, അതായത് പിഗ്ഗാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്, പിന്നെ എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അത് ശരിക്കും ഒരു അവരുടെ ഒരു ഭക്ഷണ രീതിയെക്കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായി. ശരിക്കും ചൈനീസ് ഡിസെൻഡൻസ് ആയതുകൊണ്ട് തന്നെ ഞാനിത് എക്സ്പെക്ട് ചെയ്തായിരുന്നു. പിന്നെ വേറൊരു ചെറിയ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഇതിന് വെറ്റ് മാർക്കറ്റ് എന്നാണ് പറയാം. ഈ വെറ്റ് മാർക്കറ്റിൽ ഞാൻ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ സ്ട്രീറ്റ് വെൻഡേഴ്സും ഈ മീൻ വിൽക്കുന്ന ആളുകളൊക്കെ ഈ ഈച്ച വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അവർ ഇടത്തെ കൈകൊണ്ടല്ലേ വലത്തെ കൈകൊണ്ടിനെ ആട്ടിക്കൊണ്ടേയിരിക്കും. അത് അവരുടെ ജോലി ശരിക്കും ബാധിക്കുന്നുണ്ട്. ഞാൻ ലാവോസിൽ കണ്ടിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ്, ഒരു മോട്ടർ വെച്ചിട്ട് ഇവർ മുകളിൽ ഒരു ലീഫിൻ്റെ മുകളിൽ തുണി വെച്ചിട്ട് ആ മോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഈച്ച വരാതിരിക്കാൻ. സംഭവം ഒരു ചെറിയൊരു കാര്യമാണ്, പക്ഷേ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണല്ലോ. അതുവഴി അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ട്. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. ഇത് ഞാൻ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്, എന്തുകൊണ്ട് നമ്മൾ ചെറിയൊരു സംഭവം നാട്ടിൽ ചെയ്യുന്നില്ല എന്നുള്ളത്. ഓക്കെ, അങ്ങനെ അത് കണ്ട് ഞാൻ തിരിച്ച് റൂമിൽ വന്നു. റൂമിൽ വന്നിട്ട് അടുത്ത ഞാൻ പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ലുവാം പ്രഭാങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഈ ലുവാം പ്രഭാങ്ങിലേക്ക് യാത്ര എന്ന് പറയുന്നത് 4 മണിക്കൂറിൻ്റെ യാത്രയാണ്. അങ്ങനെ 4 മണിക്കൂർ ഒരു മിനി ബസ്സിൽ ഞാൻ ലുവാം പ്രഭാങ്ങിലേക്ക് പോവാണ്. ലുവാം പ്രഭാങ്ങിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വൈബ് എന്ന് പറയുന്നത് നേരത്തെ കണ്ടിട്ടുള്ള വാങ്വിയാങ് പോലെയല്ല, ഒരു ഫ്രഞ്ച് കോളനീൻ്റെ ഒരു ഫീലാണ്. നമ്മൾ ഈ പോണ്ടിച്ചേരി മാഹിയിലൊക്കെ പോകുമ്പം കാണുന്നുള്ള ഒരു കൊളോണിയൽ ആർക്കിടെക്ചറാണ് അവിടെ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് ആംസ് ഗീവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറിമണി ഉണ്ട്. ഈ ആംസ് ഗീവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധന്മാരാണല്ലോ, തേരവാദ ബുദ്ധിസമാണ് അവിടെ 80% ആളുകളും ഫോളോ ചെയ്യുന്നത്, 80%. അപ്പോൾ ഇവർ പല മങ്ക്സ് ഉണ്ട്,
പല മങ്സ് എന്ന് പറയുന്നത് ഈ ബുദ്ധിസ്റ്റ് പ്രീസ്റ്റുകൾ, ഇവർ ഇതിന് ചുറ്റുമുള്ള പല പഗോഡാസിലും മൊണാസ്ട്രീസിലൊക്കെ താമസിക്കുന്ന ആളുകളാണ്. ഇവർ രാവിലെ 5 മണിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഈ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവർ ഭിക്ഷയായിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇവർക്ക് ഭിക്ഷ കൊടുക്കാൻ വേണ്ടി ഒരു സ്ട്രീറ്റ് ഉണ്ട്. കിലോമീറ്ററുകളോളം ആളുകൾ രണ്ട് സൈഡിലായിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഫുഡ് വിൽക്കാനുള്ള ആളുകളും ഉണ്ടാവും. രാവിലെ 5 മണിക്ക് ഞാൻ എണീറ്റു. എണീറ്റപ്പം ഞെട്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള മീഡിയാസും ഫോട്ടോഗ്രാഫേഴ്സും അവിടെ ഇത് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതായത് രാവിലെ തന്നെ ഈ ഇവർ ടെമ്പിളിൽ നിന്ന് ഇറങ്ങും 5 മണിയൊക്കെ ആയിട്ട്. അത് വളരെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഓറഞ്ച് റോബ് ഇട്ടിട്ടുള്ള ഡ്രസ്സായിട്ട് ഇവരൊരു പാത്രമായിട്ട് പല ടെമ്പിളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ റോഡിലൂടെ നടക്കും. റോഡ് സൈഡിൽ ആളുകൾ ഇരിക്കുന്നുണ്ട് ഒരു ബാസ്ക്കറ്റായിട്ട്. ഈ ബാസ്ക്കറ്റിൽ സ്റ്റിക്കി റൈസും പല രീതിയിലുള്ള പലഹാരങ്ങളും എല്ലാം അവർ വെച്ചിട്ടുണ്ടാവും. ഇത് വന്നിട്ട് ഈ മങ്സ് വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ ആ ഒരു കാഴ്ചയിലൂടെ, ആ ആംസ് ഗിവിങ് സെറിമണി കണ്ടപ്പോഴാണ് എനിക്ക് തേറാവയുടെ ബുദ്ധിസം എന്താണ്, അവരുടെ ജീവിത രീതി എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായത് ആ ഒരു ആംസ് ഗിവിങ് സെറിമണി കണ്ടപ്പോഴാണ്. മാത്രമല്ല, ഞാൻ ലുവാം പ്രഭാങ്ങിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ലാവോസ് ഫാമിലീൻ്റെ കൂടെയായിരുന്നു. അപ്പം അവർ മുകളിൽ എനിക്ക് റൂം വന്നിട്ടുണ്ട്. താഴെ അവരുടെ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്നതും അവർ രാവിലെ പ്രിപ്പയർ ചെയ്യുന്നതും, അവരുടെ കിച്ചണൊക്കെ പുറത്താട്ടോ, കയറുമ്പോൾ തന്നെയാണ് കിച്ചൺ. നമ്മുടെ നാട്ടിലെ പോലെ ഏറ്റവും ബാക്കിലുള്ള കിച്ചണുണ്ട്, കിച്ചൺ ഏറ്റവും മുമ്പിലാണ്. അപ്പോൾ അത് എനിക്കൊരു ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഞാൻ പിന്നെ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ എത്ര വീടുകളുണ്ടായി കഴിഞ്ഞാലും ഈ കിച്ചൺ എന്തിനാണ് ബാക്കിൽ വെക്കുന്നത്? ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവരുടെ വീട്ടിലൊക്കെ കിച്ചൺ എന്ന് പറയുന്നത് മുമ്പ് തന്നെയാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ള വീട്ടിൽ അങ്ങനെയായിരുന്നു. അങ്ങനെ ലാവോസിനോട് യാത്ര പറയാൻ സമയമായി. ഞാൻ താമസിച്ചിട്ടുള്ള ഹൗസ് ഓണറിൻ്റെ അടുത്ത് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ തായ്ലാൻഡിലേക്ക് പോവുകയാണ്. തായ്ലാൻഡിലേക്ക് പോകാമെന്ന് പറയുന്നത് 18 മണിക്കൂറിൻ്റെ ബസ് യാത്രയാണ്. അത്ര എളുപ്പം പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ചീപ്പായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഫ്ലൈറ്റൊന്നും എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. 18 മണിക്കൂർ ബസ്സിൽ യാത്രയാണ്. അപ്പോൾ നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന ബസ് എപ്പോഴും നന്നായിരിക്കണം എന്ന് പറയാം. അതായത് മോർ ദാൻ നിയർ ടു ഒരു ദിവസം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യണം. അങ്ങനെ ഞാൻ ബസ് സ്റ്റേഷനിലെത്തി, ബസ്സിൽ കയറി. ബസ്സിൽ 2500 ഇന്ത്യൻ രൂപയാണ് ശരിക്കും തായ്ലാൻഡ് വരെ പോകാൻ ഞാൻ ആ ബസ്സിൽ പേ ചെയ്തിരിക്കുന്നത്. ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, നമ്മുടെ നാട്ടിലെ പോലെയല്ല ബസ്, നമ്മൾ കിടക്കേണ്ടത് ഫ്ലോറിലാണ്. ഫ്ലോറിൽ കിടന്നിട്ട് വേണം പോവാൻ. മുകളിലും ഉണ്ട്, താഴെയും ഉണ്ട്, കിടന്നിട്ട് യാത്ര ചെയ്യാം. വേറെ വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ആ ബസ്സിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പണ്ട് മുതൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് ഒരു ഒരു വാഷ്റൂമോ ഒരു ടോയ്ലറ്റോ ബസ്സിൽ വെക്കാൻ പറ്റുന്നില്ല. ടെക്നിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതിന്, പക്ഷേ ആ ബസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു റിലീഫായിരുന്നു ഈ 18 മണിക്കൂറിൻ്റെ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ യാത്ര തുടങ്ങി. യാത്ര എന്ന് പറയുന്നത് 18 മണിക്കൂറാണല്ലോ. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, റിഫ്രഷ്മെൻസും നമുക്ക് വേണ്ട ബ്ലാങ്കറ്റ്സും പേസ്റ്റും ബ്രഷും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നു. അങ്ങനെ ഈ യാത്ര തുടരാണ്. ഒരുപാട് യാത്ര, രാത്രി മൊത്തം യാത്രയായിരുന്നു. ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രി ബസ് പോവുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്കങ്ങനെ സേവ് ചെയ്യാമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ഒരു 18 മണിക്കൂർ കഴിഞ്ഞപ്പം ടുവേഡ്സ് ദി ബോർഡർ, തായ്ലാൻഡ് ബോർഡർ എത്താനായി. തായ്ലാൻഡ് ബോർഡർ എത്താനായി ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ആദ്യം ലാവോസിൻ്റെ എക്സിറ്റ് പാസ് എടുത്തു. നമ്മൾ ആ കൺട്രിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അപ്പോഴൊക്കെ നമ്മൾ ബസ്സിൽ നിന്ന് ആളുകൾ ഇറങ്ങിയിട്ട് ചെയ്യും, ബസ് ക്രോസ് ചെയ്ത് അപ്പുറത്തുണ്ടാവും. അങ്ങനെ ലാവോസ് നിന്ന് എക്സിറ്റ് ചെയ്തു. അടുത്തതെന്ന് പറയുന്നത് തായ്ലാൻഡിൻ്റെ എമിഗ്രേഷനാണ്. തായ്ലാൻഡിൽ അന്ന് പോയ സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് വിസ ഓൺ അറൈവലാണ്. മാത്രമല്ല ഒരു ക്യാഷും കൊടുക്കണ്ട. ലാവോസിൽ നമ്മൾ നേരത്തെ $40 കൊടുത്തു, ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ തായ്ലാൻഡിൽ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ എമിഗ്രേഷൻ ഓഫീസേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറച്ചൊരു പ്രൗഡ് ആറ്റിറ്റ്യൂഡാണ്. കിലോമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ ആളുകളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ വളരെ വ്യക്തമാണ് ഈ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടുത്തെ ആളുകൾ കുറച്ചും കൂടി പ്രൗഡാണ്. അവിടുത്തെ അവർ കുറച്ചും കൂടി കുറച്ചൊരു റൂഡാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അടുത്തുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കുറച്ച് റൂഡായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഷോ മണി കാണിക്കണം എന്ന് പറഞ്ഞു. ഷോ മണി എന്ന് പറയുന്നത് നമ്മളൊരു രാജ്യത്ത് പോകുമ്പം ഷോ മണി ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ലാവോസിൽ അവരൊന്നും ചോദിച്ചിട്ടില്ല, $40 അടച്ചു നമ്മൾ കയറിപ്പോയി. ഇവരെ അവർക്ക് ഷോ മണി വേണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എത്രയാണ് ഷോ മണി വേണ്ടത്? 20,000 ബാട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലെ 40,000 രൂപയോളം അവർ കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ റിക്വസ്റ്റ് ചെയ്തു, അവർ സമ്മതിക്കുന്നില്ല, ഇത് കാണിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് റിക്വസ്റ്റേഷൻ, രാവിലെ ഒരു 8 മണിക്ക് എത്തിയത് മുതൽ ഉച്ചവരെ അവർ സമ്മതിച്ചില്ല, മാറി നിൽക്കാൻ പറഞ്ഞു. പിന്നീട് അത് സോൾവ് ചെയ്തപ്പം അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അവിടെയുള്ള ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ booking.com വഴി ആദ്യം തന്നെ കുറച്ച് ബുക്കിംഗ് ഹോട്ടൽ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇത് ക്യാൻസൽഡ് ആണ്, നിങ്ങൾ ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കമ്പ്യൂട്ടർ വന്നു. അപ്പം ഞാൻ ധൃതിപ്പെട്ടു, കാരണം വൈകുന്നേരമായി, 6 മണി ആവാനായി. ധൃതിപ്പെട്ടിട്ട് ഞാൻ ഒരു കുറച്ച് ഹോട്ടലുകൾ ബുക്ക് ചെയ്തു ചിയാങ് മൈയിൽ.
അങ്ങനെ ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അവസാനം എന്നെ പുറത്തേക്ക് വിട്ടു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് വൈകിയല്ലോ. അപ്പം എന്നെ ബസ്സിൻ്റെ ഒരു റൂൾ അനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ അവർ വെയിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ എനിക്ക് ബസ് മിസ്സായി. എന്തായാലും അവിടുന്ന് ഓട്ടോറിക്ഷ എടുത്തു. ഓട്ടോറിക്ഷയ്ക്ക് അവിടെ പറയുന്ന പേര് ടുക്ടുക്ക് എന്നാണ്. ഈ ടുക്ടുക്കിൽ ഞാൻ നിയറസ്റ്റ് ടൗണിലെത്തി. ഒരുപാട് കഷ്ടപ്പെട്ട് ലാസ്റ്റ് എൻ്റെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ചിയാങ്മയിലെത്തി. ഈ ചിയാങ്മയിലെത്തിയപ്പോൾ ഞാൻ 12 മണിയായി ചിയാങ്മയിലെത്തിയപ്പോഴാണ് എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എനിക്ക് മനസ്സിലായത്. അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് ഗേസ് ഹോട്ടലാണ്. സ്വർഗ അനുരാഗികളുടെ ഹോട്ടലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷേ തായ്ലാൻഡിൽ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പം ഗേ ഫ്രണ്ട്ലി ആണോ എന്താണെന്ന് നമ്മൾ സൂക്ഷിക്കണമായിരുന്നു. ആ എമിഗ്രേഷനിലെ ആളുകളുടെ ഒരു പ്രഷറിൽ ഞാൻ പെട്ടെന്ന് ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് ഇതിന് മുമ്പ് അങ്ങനെയുള്ള ഹോട്ടലുകൾ താമസിച്ചിട്ടുള്ള പരിചയമില്ല. അപ്പം ഞാൻ എന്താ, രാത്രിയുമാണ്, എനിക്ക് വേറെ എവിടെ ഓപ്ഷൻസും ഇല്ല. ഞാൻ അവിടെ കൗണ്ടറിലേക്ക് പോയി. കൗണ്ടറിൽ ഒരു വയസ്സായിട്ടുള്ള ഒരു സ്വീഡിഷ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് റൂം കാണിച്ചത്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. ഒരു ജഡ്ജ്മെൻ്റലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോകുന്നത്. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞൂടാം. അങ്ങനെ രാത്രി മൊത്തം എന്തോ ഒരു കാരണം കൊണ്ട് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഭയങ്കര ഡിസ്റ്റർബ്ഡായി. നാളെ എന്തായിരിക്കും ഇവിടെ എന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ റൂം ലോക്ക് ചെയ്ത് റൂമിൽ തന്നെ ഇരുന്നു. ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമാണ് ഞാൻ ഉറങ്ങിയത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീക്കുന്നത് ഒരുപാട് സ്ത്രീകളുടെ ശബ്ദം കേട്ടിട്ടാണ്. അപ്പം ഞാൻ തുറന്ന് നോക്കിയ സമയത്ത് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യൻ ഫാമിലീസ്, എസ്പെഷ്യലി ലേഡീസ് സോളോ ട്രാവലേഴ്സ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട്, എന്നെ വിഷ് ചെയ്യുന്നുണ്ട്, ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള തായ്ലാൻഡിൽ ആ ഒരു ഇൻസിഡൻറ്റിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഓരോ രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സ്ത്രീകൾക്കും എസ്പെഷ്യലി ഫാമിലീസിനും വളരെ സേഫായിട്ട് താമസിക്കാൻ പറ്റുന്ന ഹോട്ടലുകളാണ് ഈ ഗേ ഫ്രണ്ട്ലി ഹോട്ടലുകൾ എന്ന് പറയുന്നത്. ഒരിക്കലും ഞാൻ അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ഒരു ജഡ്ജ്മെൻ്റൽ അപ്രോച്ച്, വേറൊരു കമ്മ്യൂണിറ്റിനെ, വേറൊരു കാര്യത്തിനെ നമ്മൾ അറിയുന്നതിന് മുമ്പ് ജഡ്ജ് ചെയ്യുന്ന ആ മെൻറ്റാലിറ്റി ബ്രേക്ക് ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഇന്ന് വരെ എന്തൊക്കെ വായിച്ചാലും, എന്തൊക്കെ നമ്മൾ അറിഞ്ഞ് വീഡിയോ കണ്ടാലും ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അവിടുത്തെ റിയാലിറ്റി എന്താണെന്നുള്ളത്. ആ ഒരു ഇൻസിഡൻറ്റ് ശരിക്കും ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു. ലൈഫ് ചേഞ്ചിങ് എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്, ഈ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മളെ ലൈഫ് ചേഞ്ചിങ് ആണ്. അന്ന് വരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്യുകയാണ് അവിടെ. അതിനുശേഷം ഞാൻ തായ്ലാൻഡിൽ പിന്നെ പോയെന്ന് പറയുന്നത് ടൈഗർ കിങ്ഡം എന്നൊരു സ്ഥലത്തൊക്കെയാണ്. ടൈഗർ കിങ്ഡം എന്ന് പറയുന്നത് 300-400 കിലോഗ്രാം തൂക്കമുള്ള കടുവകൾ, നമ്മൾ സൂവിൽ മാത്രം കണ്ടിട്ടുള്ള കടുവകളെ കെട്ടി പിടിച്ചിട്ട് ഉമ്മ വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ടൈഗർ കിങ്ഡം എന്ന് പറയുന്നത്. അതെങ്ങനെ പോസിബിൾ ആവുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പല കോൺട്രവേഴ്ഷ്യൽ തിയറീസ് ഉണ്ട്. അതായത് ഇതിനെ ഡ്രഗ്ഗി എന്നാണ്, ബോധമില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല. അവർ ചെറുപ്പം മുതൽ ഈ കടുവയെ പരിപാലിച്ച് വളർത്തിയത് കൊണ്ടും എപ്പോഴും ഫുഡ് കൊടുക്കുന്നത് കൊണ്ടുമാണ് അവർ മനുഷ്യന്മാരെ കൂടെ ജീവിക്കുന്നതുകൊണ്ടുമാണ് അവർക്ക് ഒരിക്കലും വേറെ മനുഷ്യന്മാരെ കാണുമ്പോൾ ഉപദ്രവിക്കാത്തത്. അവിടെ ഞാൻ ഇന്ത്യൻ രൂപ 2500 രൂപ അടച്ചിട്ട് ഞാനൊരു വൈറ്റ് ടൈഗറിനെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ വൈറ്റ് ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു എൻക്ലോഷറിൻ്റെ ഉള്ളിലേക്ക് കയറി, അതിനെ ടച്ച് ചെയ്തു, അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. റിയൽ ലൈഫിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും വലിയ, അവൻ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകും. അത്രയും തൂക്കമുള്ള കാര്യം, അത്രയും തൂക്കമുള്ള ആ ടൈഗറിൻ്റെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അതിനെ തലോടി, അതിനെ ഉമ്മ വെച്ചു ഒക്കെ ചെയ്തു. മാത്രമല്ല, അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ട്രെയിനേഴ്സ് ഇല്ലേ, അവർ ഇതിന് ഫുഡ് കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം. പിന്നെ ജനിച്ച അന്ന് മുതൽ ഇത് ഡീൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കൂടെയാണ്. അപ്പോൾ ആ ടൈഗർ കിങ്ഡത്തിൽ എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടായി. ആ ഒരു മൃഗത്തിനോടുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വന്നു. അങ്ങനെ ടൈഗർ കിങ്ഡത്തിൻ്റെ പുറത്തന്നെ, അതിൻ്റെ അടുത്ത് തന്നെ ഈ ലോങ് നെക്ക് വില്ലേജ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ലോങ് നെക്ക് എന്ന് പറഞ്ഞാൽ ചില ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. ഇവരുടെ ഈ കഴുത്തിൽ വള പോലെ ഇട്ടിട്ടുണ്ടാവും. അവരെ കാണാൻ വേണ്ടി പോകാൻ പോയി. പക്ഷെ അവിടുന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, അത് ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ട് അത് ശരിക്കും ഒരു സ്റ്റോള് പോലെ വെച്ചിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് അവരിരിക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് എനിക്ക് അതിന് ഉള്ളിൽ പോകാനുള്ള താല്പര്യം തോന്നിയില്ല. കാരണം ഒരു ട്രൈബൽ വില്ലേജ് അല്ല. ഇപ്പം നടക്കുന്നത് മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് അവിടെ മൊത്തം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പോയില്ല. തിരിച്ച് ഞാൻ റൂമിൽ വന്നു. പിന്നെ തായ് ഫുഡൊക്കെ കഴിച്ച് തായ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള മ്യാൻമാറിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായി. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഈ ചിയാങ്മയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായത് ടൈഗർ കിങ്ഡം മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ചിയാങ്മയിൻ്റെ ബസ് സ്റ്റേഷനിലെത്തി. എന്നിട്ട് തക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊവിൻസിലേക്ക് ഞാൻ ബസ്സിൽ പോവാണ്.
അതുവഴി വേണം മാവോസാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡറിലെത്താൻ. ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ഉണ്ട് തായ്ലാൻഡിനെയും മ്യാൻമാറിനെയും കണക്ട് ചെയ്യുന്നത്. അവിടെ എത്തി. അവിടെ എത്തിയിട്ട് ഞാൻ അന്ന് രാത്രി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ മ്യാൻമാറിലേക്ക് കടക്കുന്നത്. മ്യാൻമാറിനെ കുറിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു രാജ്യമാണ് മ്യാൻമാർ എന്ന് പറയുന്നത്. അങ്ങനെ രാവിലെ 8 മണിക്ക് ഞാൻ തായ്ലാൻഡിലെ മാവോസോത്ത് നിന്ന് മായാവാടിയിലേക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് വഴി മ്യാൻമാറിലെത്താണ്.